വിജിൻ നോക്കൂ, 16 കോടിയുടെ ഒരു ടെൻഡർ ഉണ്ടായിരുന്നത് റദ്ദാക്കിയാണ്. 54 കോടിക്ക് സോണ്ട ഇൻഫ്രാടെക്കിന് കരാർ കൊടുത്തിട്ടുള്ളത് കൊച്ചി കോർപ്പറേഷനിൽ. ഇപ്പോൾ സോണ്ട ഇൻഫ്രാടെക്കിനെ കുറിച്ച് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ പറയുന്നതെല്ലാം മോശം അനുഭവത്തിൻ്റെ കഥകളാണ്. അതുകൊണ്ടാണ് കൊല്ലം അവരുടെ കരാർ റദ്ദാക്കിയത്, കണ്ണൂർ റദ്ദാക്കിയത്, കോഴിക്കോട് ഇനി പറ്റില്ല, ഇവരെ ഞങ്ങൾക്കിനി വേണ്ട എന്ന് കോഴിക്കോട് പറയുന്നത്. രാഷ്ട്രീയ ഭേദമില്ലാതെ സോണ്ട പ്രശ്നമാണ് എന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും ഈ പ്രശ്നമുണ്ടായി. പക്ഷേ അതിന് നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നത്? സോണ്ട എന്തോ മഹത്തായ സംരംഭമാണ് എന്ന് പറയാനുള്ള എന്ത് ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ വിഷയത്തെ തന്നെ ലഘൂകരിക്കണം. ഇന്ന് സ്പീക്കർ നിയമസഭയിൽ പറയാണ് കേരളത്തിൽ 900-ൽ അധികം LSDDകൾ ഉണ്ട്, അവിടെ എല്ലാം ഉണ്ടാകുന്ന പ്രശ്നമൊന്നും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന്. കൊച്ചി എന്ന കേരളത്തിലെ ഏറ്റവും വലിയ നഗരത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ നരകിക്കുന്ന ഈ പ്രശ്നത്തെ ഒരു തദ്ദേശ സ്ഥാപനത്തിലുണ്ടായ ഭരണ പ്രശ്നമായിട്ടാണോ കാണുന്നത്? തുടക്കം മുതലേ ഇതിനെ ലഘൂകരിക്കാനോ, ഏ ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനൊക്കെയുള്ള ഒരു പ്രവണത നിങ്ങൾക്കുണ്ടായിരുന്നു, എന്തിന്? ഇവിടെ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് മറുപടി പറഞ്ഞിട്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാൻ പറ്റും. കാരണം രണ്ടുപേർ ഇവിടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ അദ്ദേഹം പഴയ ചരിത്രത്തിലേക്ക് പോയി. ഞാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞു പോകുന്നില്ല. അതെല്ലാം രാഹുൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തെ ജനങ്ങൾ തള്ളിക്കളയുന്നതാണ്. മത്സ്യത്തൊഴിലാളികളെ കേരള പ്രളയ സമയത്ത് കൊണ്ടുവന്നത് ഗവൺമെൻറ് എന്തോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണെന്നൊക്കെ പറഞ്ഞാൽ രാഹുലെ, മത്സ്യത്തൊഴിലാളികളായി നിങ്ങളോട് കൂടെ നിൽക്കുന്ന ആളുകൾ പോലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ചർച്ചയിൽ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള മേൽക്കൈക്ക് അത്തരം വർത്തമാനങ്ങൾ അവർ സ്വയം തീരുമാനിച്ചു വന്ന, അതുകൊണ്ട് അവരെ നിങ്ങൾ ഗവൺമെന്റ് എന്തോ പോകുന്നു എന്നുള്ളത് കൊണ്ട് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് രാഹുൽ നന്നായിട്ട് അറിയാം. ചെയ്യണമാണെങ്കിൽ മാതൃഭൂമി ഫ്ളാറ്റ് നിങ്ങൾ പറയൂ തന്നെ കേരളത്തിന്റെ ആവശ്യകത പോലും ഇല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം പ്രളയ സമയത്ത് എങ്ങനെയാണ് കേരളത്തിലേക്ക് ഇടപെട്ടത് എന്നുള്ളത് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചില കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. എന്താണ് ന്യൂയോർക്കിൽ ഏതായാലും രാഹുൽ പറഞ്ഞത് അമേരിക്കയിൽ ഒരാളുണ്ട് എന്നാണ് പറഞ്ഞത്. മിമിക്രിക്കാരെ വെച്ചിട്ട് ശബ്ദം മാറ്റിയില്ല എന്ന് രാഹുൽ പറയാത്തത് എന്തോ നല്ല കാര്യം. രാഹുല് ജനങ്ങൾ നല്ലത് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അപ്പോൾ അമേരിക്കയിലേക്ക് അയച്ച ഒരാൾ ശബ്ദം മാറ്റി വിളിക്കുന്നതാണ് എന്ന് തോന്നുന്നതൊന്നും അത് നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രയാസത്തിന്റെ ഭാഗമായുള്ള പറച്ചിലായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നു. മാത്രം മറ്റൊന്ന്, ശ്രീ സുരേഷ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ചാനൽ മുറിയിൽ ഇരുന്ന് ഒരു മടിയും കൂടാതെ അങ്ങേ പോലെ ഒരു നേതാവ് പറയരുത്. പി രാജീവ്, അദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ കെ സെന്ററിലേക്കോ ലെൻ സെന്ററിലേക്കോ ഇങ്ങനെ അഴിമതിക്കാരുടെ പണം വാങ്ങിച്ചു കൊണ്ടുകൊണ്ട് പാർട്ടി എല്ലാ CPIM നിങ്ങൾ ഏതെങ്കിലും പറയൂ, ഏതെങ്കിലും അടിസ്ഥാനരഹിതമായ ആരോപണത്തിനപ്പുറം എന്തെങ്കിലും ഒരു തെളിവ് വന്നിട്ടുണ്ടോ? CPIM സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ കാണണം. അതോടൊപ്പം തന്നെ ഇവിടെ ഒറ്റ കാര്യം കൂടി അങ്ങ് ഇവിടെ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരേണ്ടതുണ്ടല്ലോ. എനിക്ക് നിങ്ങൾ അതിന്റെ സിസ്റ്റമാറ്റിക് ആയ രീതി കൂടി വെച്ചുകൊണ്ട് ആ പണത്തിന്റെ കണക്കിലേക്ക് പോകണം എന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മാലിന്യ നിർമാർജ്ജനത്തിന് പല രീതികളുണ്ട്. ഇവിടെ വരുന്നത് നമുക്കറിയാം ബയോമൈനിങ് സംവിധാനത്തിലാണ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്യാപ്പിംഗ് സംവിധാനമാണ് എമൗണ്ട് കുറഞ്ഞ. ക്യാപ്പിംഗ് സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മാലിന്യം കുഴിച്ചു മൂടി പൈപ്പ് ലൈൻ വഴി മീഥേൻ ഗ്യാസ് ഉൾപ്പെടെ, ഞാൻ അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ആധികാരികമായി അതിലേക്ക്. ആ മൈനിങ് അങ്ങനത്തെ ക്യാപ്പിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനമുണ്ട്. അതിലേതാണെന്ന് പരിശോധിച്ചിട്ട് വേണം ഇതേ സംവിധാനമാണോ ബയോ മൈനിങ് തന്നെയാണോ അവിടെയും വരുന്നത് എന്നത് വെച്ചിട്ട് വേണം ഈ പണത്തിന്റെ താരതമ്യം കൂടി നടക്കണമെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം. ശ്രീ അഭിലാഷ്, ഒറ്റ ചോദ്യം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാത്തോണ്ടിരിക്കുക. ഈ സോണ്ട ഇൻഫ്രാടെക്കിനെ പറ്റി എന്താണ് വിജിന്റെ അഭിപ്രായം? ശരി, ഓക്കെ, നല്ല കമ്പനിയാണെന്നാണോ?
നല്ല കമ്പനി ആണെന്ന് താങ്കൾ പറഞ്ഞാൽ നിങ്ങളുടെ അല്ലല്ല ഒന്ന് പറഞ്ഞോട്ടെ നല്ല കമ്പനി ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കോഴിക്കോട് മേയറേയും കൊല്ലം മേയറേയും തന്നെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്ന സമയത്ത് ഒരു കമ്പനി ആ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയി ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ എന്നോട് ഞാൻ രാവിലെ വന്നിട്ട് രാഹുലിന് ഓരോ സർട്ടിഫിക്കറ്റ്.